Nozanin noznakun, dalalu kesi boznakun. Nozanin arnakun, zendekimuz arnakun, zendekimuz. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒരുപാട് ആൾക്കാർ അറിയാൻ കാത്തിരുന്ന അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യം അല്ലേ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം വരെ ആർക്കാണോ ഗ്രേസ് മാർക്കുകൾ നൽകിയത് അവർക്ക് അല്ലെങ്കിൽ ആരാണോ ഉത്തരവാദിത്തപ്പെട്ടവർ ആ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഈ വർഷം നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. യെസ്, അപ്പോൾ പറയാനുള്ളത് ഗ്രേസ് മാർക്കിൻ്റെ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജെ ആർ സിയിലും അതുപോലെ തന്നെ എൻ എസ് എസ് കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത വിദ്യാർത്ഥികളുണ്ടാവും. ആ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അവരുടെ ആ കൊറോണ സമയത്തുണ്ടായിരുന്ന ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനൊരല്പം പരിഗണന കൂടി കൊടുത്തുകൊണ്ട് ആ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവകാശപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, ജെ ആർ സി മാത്രമല്ല കേട്ടോ, എൻ എസ് എസ്, സ്കൗട്ട് പോലെയുള്ള എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഗ്രേസ് മാർക്ക് ഈ വർഷം നൽകണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ വരുന്നുണ്ട്. എന്നാൽ അത് അന്തിമമായിട്ടില്ല, പക്ഷേ അതിപ്പോൾ ചർച്ചയിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ മോഡൽ എക്സാമുകൾക്ക് മുമ്പേ അതിൻ്റെ തീരുമാനം അറിയിക്കുമെന്ന്, അന്തിമമായി അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എസ് സി ആർ ടി ഡയറക്ടർ അല്ലെങ്കിൽ എസ് സി ആർ ടി ആൾക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ആകാംക്ഷ എന്ന് പറയുന്നത്, നമ്മുടെ ഈ വർഷം സ്കൂൾ കലോത്സവം നടത്തിയിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾക്ക് അർഹരായ അല്ലെങ്കിൽ സ്ഥാനങ്ങൾക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഈ വർഷവും ആ സ്ഥാനങ്ങളിൽ അവർക്ക് നൽകേണ്ട ഗ്രേസ് മാർക്ക് ഈ വർഷവും കൂടി കൊടുത്താലോ എന്നും കൂടി ആലോചിക്കുന്നുണ്ട്. കാര്യം സ്കൂൾ കലോത്സവ കായിക കലോത്സവങ്ങൾ നടക്കാത്തത് വിദ്യാർത്ഥികളുടെ തെറ്റുകൊണ്ടോ പിഴവുകൊണ്ടോ ഒന്നുമല്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. അതിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാതിരിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അർഹമായ പ്രതിഫലം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും അകമഴിഞ്ഞ് ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട ഈ ഗ്രേസ് മാർക്ക് നൽകണം എന്ന് തന്നെയാണ് തീരുമാനം. എന്നാൽ അത് അന്തിമമാകുന്നത് എങ്ങനെയാണ് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മോഡൽ എക്സാമിന് മുമ്പേ തന്നെ അറിയിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എസ് സി ആർ ടിയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു സംശയം വരുന്നത്, പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുകൾ നൽകുന്നത് പ്ലസ് വൺ വർഷത്തിൽ തന്നെയാണ്, പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സമ്മാനം അർഹരാകുന്നവർക്ക് പ്ലസ് ടുവിലും കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ, ഈ വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം തന്നെ അവരുടെ മാർക്കിൽ ഈ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തിനാണ് ഈ വർഷം കൂടി കൊടുക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടി അവിടെ വരുന്നുണ്ട്. അതിന് മാർക്ക് നൽകേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് കാത്തിരിക്കാം, നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കാം. കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിയിൽ 163,000 സംതിങ് കുട്ടികൾക്കും ടി എച്ച് എസ് എൽ സി 1,000 സംതിങ്ങും അതോടൊപ്പം തന്നെ പ്ലസ് ടു 86,000 സംതിങ് വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട്. അതേ വിദ്യാർത്ഥികൾക്ക് തന്നെ ഈ വർഷവും നൽകുവാനാണ് തീരുമാനമെങ്കിലും അതെങ്ങനെയാണ് അവർക്ക് കൊടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി എസ് സി ആർ ടിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസുമായി വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് എം എസ് സൊല്യൂഷൻസ് എത്തിക്കുന്നതാണ്. ഗ്രേസ് മാർക്ക് കഴിഞ്ഞ വർഷം വരെ കിട്ടിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ വർഷം സ്കൗട്ടിലും ജെ ആർ സിയിലൊക്കെ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അത് ലഭിച്ചിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലോ. സോ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.